pat pa. എനിക്ക് വീട്ടിൽ തന്നെ ഈ വീട്ടിൽ ഇവിടെ തന്നെ വേറെ തെണ്ടികളുണ്ട്. എന്നാ ഇവിടെ നിന്ന് തണ്ടാം? ഇവിടെ നിന്ന് ഉള്ളതാ എന്തോന്ന്? ഒന്നാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശര് സാറേ. കാശ നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കൊണ്ടുപോ. മറ്റു രൂപേ എവിടെ കിടന്ന് തെണ്ടിയാണ്? ഇവനൊക്കെ തെണ്ടികളുടെ വില കളയാൻ നടന്ന തെണ്ടി. ഒന്നാം തീയതി ആയിട്ടെങ്കിലും തെണ്ടിൽ ഒന്ന് നിർത്തി കൊടുക്കട തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടി ഇല്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ആ തെണ്ടി പോകും. പുറത്ത് നിന്നാ മതി. ഒന്നാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ കഴിഞ്ഞിട്ട് വാങ്ങണ്ട. കഴിഞ്ഞിട്ടൊക്കെ ഞാൻ മാറ്റി വെളിയിൽ കൊണ്ടുവരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഓക്കേല്ലേ? ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഈ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചന്. ഈ തുരുമ്പിങ്ങനെ ഓടിച്ചു നടക്കുന്ന മുലാൻ ഞാൻ സമ്മതിക്കണം. ഒരിക്കൽ ഞാൻ തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണം. സ്റ്റാറ്റസിന് ചോദിച്ചില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാം? മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ച് അടങ്ങും. നീ നഗത്തേക്ക് കയറണ്ട. അല്ലെ, ഈ ഒന്നാം തീയതി വെച്ചാ നീ എന്താ കരുതി? ഒന്നാം തീയതി ദൈവമേ, ഒന്നാം തീയതി ഒന്നാം തീയതി അല്ലേ? ഒന്നാം തീയതി തന്നെ. ഈ ഒന്നാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. ഒന്നാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണമുണ്ട്. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാണ്. നീ കയറണ്ടെന്ന് പറഞ്ഞത്, പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് വാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. ഓർമ്മയുണ്ടല്ലോ, നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പി ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുമോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിന്? കൊച്ചു കള്ള വിളിച്ചു വരുത്തിട്ട് എന്താവശ്യമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ. അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഒന്നാം തീയതി ആയിട്ട് കുഴപ്പിക്കല്ലേ, എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസന്തി പോവില്ല. കാശ എന്താ നിങ്ങൾ ഉദ്ദേശം? എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. പിന്നെ എന്താ മുതലാളി? എനിക്കറിയില്ല, രാവിലെ ഓരോന്ന് കയറി വരും. അല്ലേ, വിളിച്ചു വരുത്തിയത് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറിപ്പോയിട്ടുണ്ടോ? ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ. എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ മുതലാളി? ഇതാണ് എന്റെ വീട്. വെഡിങ് ആനിവേഴ്സറിക്കോ വന്നില്ല, വിരോധം ഇല്ലെങ്കിൽ ഒന്ന് കേറിട്ട് പോ. പിന്നെന്താ? കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കാണാറില്ലല്ലോ. ഓ, ഹൗസ് വാമിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ? പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ, നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേട്ടനായിരിക്കും. 777 ലക്കി നമ്പർ ആണല്ലോ. ഈ നമ്പറുള്ള കാർ കണ്ടെത്തിയതും രേണുവിന്റെ അപ്പേട്ടനായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അപ്പേട്ടന് വലിയ ക്രേസാ. അകത്തിരിക്കാം. ഒന്ന് മാനേജ് ചെയ്തോടെ. മിസ്റ്റർ അപ്പൂടിനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞില്ലോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണൂ. എന്താ സാർ, നിങ്ങളുടെ പ്രിയതമ എന്റെ പേഷ്യന്റാ. ഡോക്ടർ, നൈസ് ടു മീറ്റ്. നിങ്ങളെ പറ്റി രേണു പറഞ്ഞ പോലെ തന്നെ, നല്ല വെളുത്ത നിറം. വെളുത്ത നിറം? എന്താ മിസ്റ്റർ അപ്പക്കുട്ടൻ, നിങ്ങൾ വെളുത്ത നിറമല്ലെന്നുണ്ടോ? വെളുത്ത് തന്നെ, പക്ഷേ രേണു പറഞ്ഞത്ര ഹൈറ്റ് ഇല്ല. ഞാനത് അമ്പലത്തിൽ നിന്ന് വരുന്നോണ്ട് തോന്നാ. സ്വന്തം ഭർത്താവിന് അല്പം ഉയരം കൂട്ടി പറയാൻ ഏതൊരു ഭാര്യയും ശ്രമിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചതിനൊക്കെ ചേർച്ചുള്ള കപ്പിൾസാ നിങ്ങൾ. ഓ, അത് ശരി. അങ്ങനെ
ഞങ്ങൾ ചേർച്ചുള്ള കപ്പിൾസ് ആണ് പലരും പറയാറുണ്ട് അല്ലേ രേണു? വരും, ആശ്രയിക്കാം. എപ്പോ വന്നു? കുറച്ച് നേരം. എന്ത് നേരത്തെ പറഞ്ഞേ? നീ ഇവിടെ നിൽക്ക, പോയി കാപ്പി എടുത്തിട്ടോ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം. പതിവുള്ളത് തന്നെയാ. അല്ല, രേണു പറഞ്ഞു സദാ പാന്റും കൊണ്ടും ധരിക്കുന്ന ആളാണെന്ന്. ഓ, രേണു അതും പറഞ്ഞു. അവള് പറഞ്ഞ ശരിയാ, പക്ഷേ ഇന്നത്തെ കാര്യം അവൾ മറന്നിട്ടുണ്ടാവും. ഇന്നത്തെ കാര്യം? ഇന്ന് ഒന്നാം തീയതി അല്ലേ ഡോക്ടർ? ഓ, രാവിലെ കുളിച്ച് മുണ്ടും ജുബ്ബയിട്ട് അമ്പലത്തിൽ പോയി. അവളെ ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭയങ്കര മടിച്ചാ. ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതെ, എന്റെ അഡ്വർടൈസിംഗ് ഏജൻസി കമ്പനി. അപ്പോ എക്സ്പോർട്ടിംഗ്? അതും അവള് പറഞ്ഞോ. ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല, കാരണം ഈ റെക്കമെൻഡേഷൻ അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഈ അഡ്വർടൈസിംഗ് തന്നെയാണല്ലോ ഈ എക്സ്പോർട്ടിംഗ്. ഈ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ അഡ്വർടൈസിംഗ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതുപോലെ ഒരു ചിരിയ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. ഞാനല്ല എന്റെ ഡോക്ടറെ, ഇതുപോലൊരു നോട്ടം പണ്ട് ഞാൻ നോക്കിയതാ. ഇത് ഇവളുടെ ചേച്ചി ഹസ്ബൻഡുവാ. ഇപ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് തെറ്റിപ്പോവും. റയർ ആയിട്ടുള്ള ട്വിൻസാ. നല്ല രേണു, ട്വിൻസ് ആണല്ലേ. ശരി, ആയിക്കോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യോ, കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. ശരി എന്നാ, ബൈ ബൈ. പെട്ടെന്നൊന്ന് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിയുമായിരുന്നു. പിന്നെ നാളെ ഡോക്ടറെ മോത്ത് നോക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ. ഏതായാലും ചിങ്ങൊന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ്, എ റൊമാൻറിക് ഹീറോ.